അവസരം കൂട്ടുകാരെ. അപ്പോൾ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫി ഒക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഉടൻ തന്നെ നല്ല കുറച്ച് ഡാൻസ് ഐറ്റംസും വീഡിയോസും ആയിട്ട് വരും കേട്ടോ. അപ്പോഴേ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വന്നത് ഒരു അത്യാവശ്യ കാര്യം, ഒരു ദയനീയമായ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നോക്കിയേ, ഞങ്ങളിപ്പോൾ ഒന്നരാഴ്ച മുന്നേ ഇങ്ങനെ വണ്ടിയിൽ രാത്രി ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും റോഡിൻ്റെ സെൻറ്റർ പോർഷനിൽ പ്രസവിച്ച് കണ്ണ് തുറക്കാത്ത രീതിയിൽ അഞ്ചാറ് പട്ടിക്കുട്ടികളെ ഇങ്ങനെ കൂട്ടം കൂടിക്കൊണ്ട് കവറിൽ കളഞ്ഞിട്ട് പോയിരുന്നു. ഒരു വണ്ടി കയറി ചതഞ്ഞ് മരിക്കട്ടെ എന്ന രീതിയിൽ ചെയ്ത ഒരു ക്രൂരമായ ഒരു ഇതാണ്. ഞങ്ങൾക്കത് കണ്ടിട്ട് കാണാതെ വരാനുള്ള ഒരു മനസ്സാക്ഷിയില്ല. കാര്യം വർഷങ്ങളായിട്ട് മീൻസ് അത്രത്തോളം പട്ടികൾ വീടുമായിട്ട് വലിയ സഹകരണം, അത്രയും സ്നേഹമാണ്. പിന്നെ അതിനെ ഇങ്ങ് എടുത്തിട്ട് വന്ന് അവർ അഞ്ചാണ് ഒരു പെൺകുട്ടിയായിരുന്നു, പാലൊക്കെ കൊടുത്ത് ഒന്ന് വളർത്തി ഒരു കണ്ടീഷൻ വരെ എത്തിച്ച്. അപ്പോൾ ഇപ്പം ഇത്രയും പേരെ ഞങ്ങൾക്ക് ഇവിടെ നോക്കാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല. അപ്പം നിങ്ങളോട് അതിനെക്കുറിച്ചുള്ള അവരുടെ കുറച്ചൊരു കാര്യം പറയാനായിട്ട് വന്നൊരു വീഡിയോ ആണ്. നിങ്ങളത് മൊത്തം ഒന്ന് കാണണം. കണ്ടിട്ട് നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക കേട്ടോ കൂട്ടുകാരെ. ഇതാ ഇവരാണ് പട്ടിക്കുട്ടികൾ. അപ്പം ഞങ്ങളുടെ ഇവിടെ ഓൾറെഡി ഒരുപാട് പട്ടിക്കുട്ടികളുണ്ട്. എന്നിട്ടും അവരുടെ ഒരു ദയനീയമായ അവസ്ഥ എന്ന് വെച്ചാൽ അത്ര കഷ്ടമായിരുന്നു. ഞങ്ങളപ്പോൾ കണ്ടിട്ട് നോക്കാതെ വന്നിരുന്നേൽ വണ്ടി കയറി ചതഞ്ഞരഞ്ഞ് ഇവരെല്ലാം മരിച്ചു പോയേനെ. രണ്ടുപേര് ഇവിടുന്ന് കഴിക്കേ. കൂട്ടുകാരെ, വർഷങ്ങളായിട്ട്, അതായത് കൊച്ചിലെ മുതൽ പട്ടികളെ വളർത്തിയുള്ള ഒരു അനുഭവം വെച്ച് പറയുവാണ്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന മൂന്നാല് ലാബ്, രണ്ട് മൂന്ന് ഡോബർമാൻ, രണ്ട് അൽസേഷ്യ ഒക്കെ ഉണ്ടായിരുന്ന, ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവരോട് കാണിക്കുന്ന അതേ സ്നേഹവും ആ ഒരു കരുണയും അടുപ്പവും എല്ലാം നമ്മുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ നമ്മൾ കാണിക്കുവാണെങ്കിൽ നമ്മളോട് ഏറ്റവും അടുക്കുന്നത് നാടൻ പട്ടികളാണ്. അവർക്ക് നല്ല പ്രതിരോധ ശേഷിയാണ്, നല്ല അറിവാണ്, നല്ല കൂട്ടാണിത്. ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു സ്ഥലത്താണ് കെട്ടിയിട്ടിട്ട് വല്ലപ്പോഴും പോലും അഴിച്ചു പോലും വിടാതെ ഒരു ഡ്യൂട്ടി കൊടുക്കുന്ന കണക്ക് ഒരു നേരത്തെ ആഹാരവും കൊടുത്ത് അങ്ങനെ നോക്കുകയല്ല, നമ്മൾ അത്രയും സ്നേഹത്തോടെ നോക്കിയാൽ ഇവരുടെ അത്രയും അടുക്കുന്ന ഒരു ഇനമില്ല. പിന്നെ വേണ്ടോ, ഇപ്പം അന്ന് നമ്മൾ കണ്ടപ്പോഴത്തേക്കും കണ്ണുപോലും തുറക്കാത്ത പപ്പു കുട്ടികളായിരുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അവിടെ റോഡിൽ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് വരുന്ന അത്രയും കൊച്ചു മക്കളായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ ഉപരി വേറൊരു കാര്യം എനിക്ക് ഏറ്റവും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരിടത്തൊരു പെൺപട്ടി നമ്മൾ വളർത്തുന്ന എന്തോ ആയിക്കോട്ടെ, അതിനെ ഒന്നുകിൽ വന്ധ്യകരണം ചെയ്യണം, ഒരുപാട് പൈസയാവുന്ന ഒരു കാര്യമൊന്നുമല്ല. പിന്നെ പ്രസവം അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. ഇത് പ്രസവിച്ച് ആ കുഞ്ഞുങ്ങൾ അറ്റ്ലീസ്റ്റ് ആ തള്ളയുടെ പാല് കുടിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കുന്ന രീതിയിലെങ്കിലും ഒന്ന് വളർന്നു വന്നിട്ട് നമ്മളെവിടെയെങ്കിലും ചിലരൊക്കെ ഉപേക്ഷിക്കാറുണ്ട് പോട്ട്, അവരെന്തെങ്കിലും കഴിച്ചെങ്കിലും ജീവിക്കും. ഇതെന്ന് വെച്ചാൽ കണ്ണു പോലും തുറക്കാതെ അത്രയും പപ്പ് നമ്മുടെ മക്കളോടാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുമോ? അതിനെ കൊണ്ടുവന്ന് റോഡിൽ വണ്ടി കയറി ചാവാൻ വേണ്ടിയിട്ട് കവറിലാക്കി ആ ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര ക്രൂരമായൊരു മനസ്ഥിതിയാണ്. ഇപ്പം നാട്ടിൽ പട്ടി കടി ബേസ് ചെയ്തും ഒക്കെ ഞങ്ങളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ പട്ടികളെ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. ചിലപ്പോൾ അതിന് അസുഖം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും മനുഷ്യർ ഈ സമൂഹത്തിൽ കാണിക്കുന്ന ഓരോ ക്രൂരതകളുടെ ഒരു കോടി നോക്കിയാൽ അതിൻ്റെ ഒരു അംശം പോലും ഇവരാരും ചെയ്യുന്നില്ല. അവരോട് കാണിക്കുന്ന അത്രയും നികൃഷ്ടമായ രീതിയാണ്. ചുരുക്കം ചിലത് ഇല്ലാത്ത സംഭവം കാണാം, പക്ഷെ അതിനെ ഒരുപാട് ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോഴത്തേക്ക് ഇവരനുഭവിക്കുന്ന ഒരു ദുരനുഭവം കൂടെ നമ്മളൊന്ന് നോക്കണം കേട്ടോ കൂട്ടുകാരെ. ഇത് കണ്ടോ, ഫുഡ് കഴിച്ച് ബലൂൺ കണക്ക് വയറൊക്കെ ഉയർത്തിയിരിക്കുക. അതാ നോക്ക് കൂട്ടുകാരെ, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ വീടുകളിൽ നല്ലതായിട്ട് നോക്കാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, ഇവർ അഞ്ച് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയാണുള്ളത്, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഞങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യുക. കോണ്ടാക്ട് നമ്പർ ഇട്ട് അടുത്തുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ്. ഓൾറെഡി ഇവിടെ വീട്ടിൽ ഏഴ് പട്ടികളുണ്ട്. അപ്പോൾ ഇവർ അഞ്ചു പേരെയും കൂടെ നമുക്ക് നോക്കാവുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നാൽ കഴിയുന്നതിൻ്റെ പരമാവധി അവർക്ക് വേണ്ടി ചെയ്ത് എല്ലാം നല്ല മിടുക്കരായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഈ മറ്റ് മീൻസ് എന്താ പറയുക, ഇനം മാറിയ പട്ടികളോട് കാണിക്കുന്ന മാതിരി നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും എടുത്താൽ ഇവരുടെ അത്രയും സ്നേഹിക്കുകയും സഹകരിക്കുകയും നമുക്കൊപ്പം കാണുന്നേ ഒരു ഇനം ഇല്ല. അങ്ങനെ തന്നെ പറയാം, അത്രയും സ്നേഹമാണ് നമ്മുടെ നാടൻ പട്ടികൾ.
ഇതില് ഒരു പട്ടിക്കുട്ടിക്കാണെങ്കിൽ നമ്മൾ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ മേത്ത് അത്രയും പുഴുവൊക്കെ കയറി അത്രയും ദയനീയ അവസ്ഥയായിരുന്നു. അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാനൊത്തില്ല, അതിൻ്റെ കൂടൊന്ന് വയ്യാതിരുന്ന് അതിൻ്റെ തലയിലൊക്കെ എങ്ങ് പുഴുവായത്. അതിനെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആക്കൊരു ചെവി നഷ്ടപ്പെട്ടു പോയി. എന്നാലും മിടുക്കനായിട്ട് രക്ഷപ്പെട്ട്. ഇപ്പം കൂട്ടുകാരെ, നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇത് കണക്ക്, ഈ ആൺപട്ടിക്കുട്ടികളും ഒരു പെൺപട്ടിയുണ്ട്, 5 ആണും ഒരു പെണ്ണും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയത്തിൽ പട്ടിക്കുട്ടിയെ വേണമെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യണേ. ഞങ്ങൾക്ക് ഇവരെ എന്തായാലും ഇങ്ങനെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ റോഡിൽ കളയാനുള്ളൊരു മനസ്സില്ല. അതുകൊണ്ടാണ് അവരെ നല്ലതായിട്ട് നോക്കി, അവരൊരു ശല്യമെല്ലാം ഇടുക്കരായിട്ട് അത്രയും സ്നേഹം. ഇപ്പം തന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഓടി വന്ന് കാണിക്കുന്ന ഒരു കൂട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നടക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. ആരെങ്കിലും കണ്ട് കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങൾക്കും അതൊരു വലിയ ഉപകാരമാണ്. അതുപോലെ ദയവ് ചെയ്ത് ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു ക്രൂര പ്രവൃത്തി ചെയ്യരുത്. ഇത്രയും പപ്പു കുഞ്ഞുങ്ങളെ ഒരു പാല് പോലും കുടിക്കാവുന്ന ഒരു കണ്ടീഷൻ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് റോഡിൽ കവറിലാക്കി ഉപേക്ഷിച്ച് അങ്ങനത്തെ ക്രൂരതയൊന്നും ചെയ്യരുത്. ഇതിനെല്ലാം നമ്മളൊക്കെ എന്തൊക്കെ എത്ര ഡയലോഗ് അടിച്ചാലും ഒരിടത്തൊരു കണക്ക് വരും. ആ കണക്കിന് നമ്മൾ അവസാനം ഒരു നാൾ ഉത്തരം പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഇത്തരം ക്രൂരതകൾ പരമാവധിയും ചെയ്യാതിരിക്കാൻ, അങ്ങനെയുള്ളവർ ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഇവർക്ക് ആർക്കെങ്കിലും ഒരാൾക്കൊരു ജീവിതം കൊടുക്കാൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഡാൻസിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, പട്ടിക്കുട്ടികളുടെ ടാറ്റാ.